ിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കണ്ണുനീരിനെ അകറ്റി നമുക്ക് സാന്ത്വനമേകുന്ന കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് യുവജന സംഘടനാ അംഗമായ വിജയ് വി ടി. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തിരുവചനവേദ ഭാഗം സങ്കീർത്തനങ്ങൾ 126 അഞ്ചും ആറും വാക്യങ്ങൾ. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളെയും കുറിച്ച് വളരെ ലളിതമായി പറയുന്ന വചനങ്ങളാണ് സങ്കീർത്തനങ്ങൾ 126 അഞ്ചും ആറും വാക്യങ്ങൾ. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമായ ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചവരാണ്, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നവരാണെന്ന് പറയാം. മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിരവധി പ്രശ്നങ്ങൾ കടന്നു വരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചായിരിക്കാം. യുവതീവാക്കളെ സംബന്ധിച്ചിടത്ത് അത് ഉപജീവന മേഖലയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ചായിരിക്കാം. എന്നാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമ്പത്തികപരമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചായിരിക്കാം. ഇതൊക്കെയാണ് നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളുടെ വിത്തുകൾ. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ നാം ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ച് യാചിച്ച് ഓരോ വേദനകളുടെ വിത്തും ചുമന്ന് കരങ്ങും വിതയ്ക്കുന്നു. ഇതിൽ നിന്നൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ നൽകുന്നു. ആ അവസരത്തിൽ നാം സന്തോഷിക്കുന്നു. കണ്ണീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്യും, കറ്റകൾ ചുമന്ന് ആർത്തും കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒരു വിത്തിൽ നിന്നുണ്ടാകുന്ന ഒരു നെൽച്ചെടിയുടെ ആയുസ് മാത്രമേ ഉള്ളൂ. കർഷകൻ വിത്ത് വിതയ്ക്കുന്ന നേരം അയാൾക്ക് കഷ്ടവും സങ്കടവുമൊക്കെ ആണെങ്കിലും അത് വിളങ്ങി കതിരുകളായി തീരുമ്പോൾ തീർന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ. അതിലൂടെ നല്ല ഫലം ലഭിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു.